ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്തി. എന്നോട് എല്ലാവരും ചോദിച്ചു എന്തിനാ വേണ്ടാത്ത പണിക്ക് നിന്നേന്ന്. ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് ചെയ്തതൊന്നുമല്ല. എൻ്റെ മുമ്പിൽ വേറൊരു വഴിയില്ലായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ വഴി പലതും ആ പ്രചരിക്കുന്നത്, അത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാരും. അപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയണമെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് തോന്നിയപ്പോൾ ചെയ്തു പോയൊരു കാര്യമാണ്. കാരണം നമ്മുടെ നിയമത്തിന് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ മരിച്ചാലെങ്കിലും നിങ്ങളൊക്കെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ചെയ്തതാണ്. അവസാനമായിട്ട് ഓർമ്മ പോകുന്ന സമയത്ത് എൻ്റെ പൊന്നു മക്കളെ കണ്ണീരാണ് ഞാൻ കണ്ടത്. അത്രത്തോളം ഇഷ്ടമില്ലാതെയാണ് ഞാനത് ചെയ്തത്. ഗതികേടുകൊണ്ടാണ്. പല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്. ഞാൻ 18 പേരുടെ പേരിലേക്ക് പീഡന കേസ് കൊടുത്തെന്നും ഞാൻ മസാജ് സെൻ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എൻ്റെ ഉമ്മയും അപ്പയൊക്കെ എന്നെ ഒഴിവാക്കിയതാണെന്ന് അങ്ങനെ പലതും പറയുന്നുണ്ട്. ഇതൊന്നും സത്യമല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് വേറൊരു വഴിയും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു പോയതാണ്. ഏതായാലും തിരിച്ച് വീട്ടിലെത്തി ഒരു പുനർജന്മം തന്നെ പറയാം. പ്രാർത്ഥിച്ചവരോട് നന്ദിയാണോ പറയേണ്ടത്, വേണ്ടായിരുന്നു എന്നായിരുന്നോ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ഒരു സമയത്ത് സത്യം തെളിയുമായിരിക്കും. അതുവരെ ഞാൻ അനുഭവിക്കേണ്ടതൊക്കെ ഞാൻ തന്നെ അനുഭവിക്കണം. എല്ലാവർക്കുള്ള വിശപ്പും ദാഹവും എനിക്കുള്ളത് കൊണ്ടാണ് മക്കളെ ഞാനും ഒരു തൊഴിലെടുത്ത് ജീവിക്കാമെന്ന് കരുതിയത്. പക്ഷെ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാണ്? ഒരു കൃഷ്ണനെ വരയ്ക്കുന്നത് ഇതിന് മാത്രമല്ലേ അപരാധമാണോ? ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അല്ലെ ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്നത് ഈ സൈബർകാരുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്നറിയോ? പരാതി കൊടുത്തിട്ടും ഒരു കാര്യവും ഇല്ലെന്ന് അറിഞ്ഞിട്ടും പിന്നെയും പിന്നെയും പോയി പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന് ശേഷം യൂട്യൂബിൽ വരൽ തുടങ്ങി. ഞാൻ എന്തിനും പരാതിപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന്. അല്ലാതെ എനിക്ക് ഒരു നേട്ടവും കിട്ടിയിട്ടില്ല. നമ്മുടെ നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ജീവൻ ബലി കൊടുത്തു നോക്കൂ, നമുക്ക് നീതി കിട്ടും. പക്ഷെ കാണാൻ ഞാൻ ഉണ്ടാവൂല. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കുന്നില്ല. നല്ല അമ്മക്കും പെങ്ങൾക്കും ആയിരുന്നു പിറന്നതെങ്കിൽ മറ്റൊരു കുട്ടീനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ദയവ് ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണമെന്നുള്ള ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ.